ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ടൗൺ ഹാളിൽ 12 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ടൈറ്റനിലേക്ക് തേർഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ടൗൺ ഹാൾ 12 എത്തിയ സമയത്ത് തന്നെ ഞാൻ ഇന്നലെ 3 മണിക്കൂറെങ്ങാണ് ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയി ആദ്യം രാവിലെ 1 മണിക്കൂർ ബൂസ്റ്റ് ചെയ്ത്, പിന്നെ വൈകുന്നേരം ഒരു 2 ബൂസ്റ്റും കൂടി ചെയ്ത്, അങ്ങനെ ടോട്ടൽ 3 ബൂസ്റ്റ് ചെയ്ത് ഞാൻ ലെജൻഡ് ലീഗിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് എൻഡ് ചെയ്ത സമയത്ത് ഞാൻ 4379 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4400 ടൈറ്റൻ സെക്കൻഡിലാണ് ഞാൻ നിന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ലെജൻഡ് ലീഗ് വരെ ഒരൊറ്റൊരു ദിവസം കൊണ്ട്, അതും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ലെജൻഡ് ലീഗ് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഞാൻ അടിച്ചത്, അപ്പോൾ അടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, കാരണം വെച്ചാൽ നമ്മുടെ TH11 ഒക്കെ ഭയങ്കര സിമ്പിളാണ്, നമ്മുടെ ട്രോഫി ഒക്കെ പുഷ് ചെയ്യാനാണ്. ട്രോഫി ഒക്കെ പുഷ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബേസ് കിട്ടും, 30-40 ട്രോഫിയുള്ള ബേസ് കിട്ടും. അത് നമുക്ക് 3 സ്റ്റാർ അടിക്കാൻ പറ്റിയ ബേസ് കിട്ടും. അപ്പോൾ ഒരു അറ്റാക്കിൽ നിന്ന് മിനിമം ഒരു 20 ട്രോഫിക്ക് മിനിമം ഒരു അറ്റാക്കിൽ നിന്ന് കിട്ടാണ്ട് ഒരു 5 അറ്റാക്ക് ചെയ്താൽ തന്നെ 100 ട്രോഫി നമുക്ക് കിട്ടും. ഒരു ബൂസ്റ്റൊക്കെ ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 8 അറ്റാക്കിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 160 ട്രോഫിയൊക്കെ ഒരു ബൂസ്റ്റിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു 2-3 ബൂസ്റ്റൊക്കെ ചെയ്യേണ്ട ഒരു 300-400 ട്രോഫി മിനിമം ഒരു ഇതിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് ബോണസ് കിട്ടും, ചില സമയത്ത് നമുക്ക് ലക്കി ആയിട്ട് 40-30 ട്രോഫി സിമ്പിളായിട്ടുള്ള ബേസിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കാണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ട്രോഫീസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരുപാട് അറ്റാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അറ്റാക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഹൈബ്രിഡ് അറ്റാക്ക് സ്ട്രാറ്റജി ഓൺ എ മാക്സ് TH12 ബേസ്. അപ്പോൾ ഈ ഒരു ബേസ് നമ്മളങ്ങനെ 3 സ്റ്റാർ അടിക്കാൻ നോക്കാം. അപ്പോൾ FFN ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നൊരു QC നമ്മുടെ 6 o'clock അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. FFA ഒരു 9 o'clock അവിടെ രണ്ട് സൈഡിലും 2 സ്നീക്കിനെ വെച്ച് ഫണൽ, എന്നിട്ട് ക്യൂനെ ഡയറക്റ്റ് ആ ഈഗിളുടെ അതിലൂടെ ഡയറക്റ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാന്. പിന്നെ അതുപോലെ തന്നെ അവരെ എൻസിലെ ആർസറിനെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, ടൈം ഫെയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ, ക്യൂൻ്റെ HP എപ്പോഴത്തെ കുറഞ്ഞു പോയിട്ട് ഒരു റേറ്റ് ഫെയിൽ കൊടുക്കുക, കാരണം ഞാൻ അവിടെ എല്ലാം ഇട്ട് തിരിയുന്ന സമയം കൊണ്ട് തന്നെ ക്യൂൻ്റെ HP പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, വാൾബ്രേക്ക് കൊടുക്കുന്നുണ്ട്. വാൾബ്രേക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യൂൻ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോയിക്കോളും. ഓക്കെ, സെറ്റ് അവിടെ രണ്ട് സൈഡിലും ഫണലി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യൂൻ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോയിക്കോളും. ഇനി ഒരു വാൾബ്രേക്ക് ടെസ്റ്റിംഗ് കൊടുത്ത് ഒരു സൂപ്പർ വാൾബ്രേക്കറും കൂടി കൊടുത്ത് ഞാൻ ഈഗിളിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കോളും. ഓക്കെ, ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ വാൾബ്രേക്കറിനൊന്ന് ജസ്റ്റ് കൊടുത്തോക്കുക. ആ ഒരു ഈഗിളിൻ്റെ അതും കൂടി ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം. അതാകുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് ആ ഈഗിളിനെ ഇതാക്കുന്നതായിരിക്കും. ഓ, ജസ്റ്റ് മിസ്സാണ്. ആ ഈഗിളിനെ ഞാൻ ഇടണേ അയച്ചിരുന്നു, പക്ഷേ അപ്പുറത്തേക്കാണ് അത് പോയത്. ഓക്കെ, ഒരു കൊക്കവരോട് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്, പക്ഷേ വലിയ യൂസൊന്നും അതിനോണ്ടില്ല. അപ്പോൾ ക്യൂന് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ച് വരുന്നുണ്ട്, കാരണം അവിടെ FFA അവിടെ കുറേ ഇതൊക്കെ പൊട്ടിച്ചിരുന്നുണ്ട്. ഓക്കെ, ഒരു ബേബിനെ വെച്ചിട്ട് അവിടെ ഒരു ഫണലും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ FFന് നല്ല വാല്യൂ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് 40% നമുക്ക് ഇതായിട്ടുണ്ട്. നമ്മൾ ഹൈബ്രിഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ FF പൊട്ടിയിട്ടില്ല ഗൈസ്. അടിപൊളിയാണ്. ഒരു ഇതും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, കൊക്കവലോണും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിങ്ങിനെ ഡെപ്ലോയ് ചെയ്തിട്ട് നമുക്ക് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ങിനെ കൊടുത്ത് വാർഡനെ കൊടുത്ത് ബാക്കിയുള്ള ഹൈബ്രിഡ് ഫുള്ള് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. മൈനറിനെ ഫുള്ള് ഡെപ്ലോയ് ചെയ്ത്, അതുപോലെ തന്നെ ഹോഗിനെ ഡെപ്ലോയ് ചെയ്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും പേടിക്കില്ല ഗൈസ്, ഡയറക്റ്റ് നമ്മുടെ ട്രൂപ്പ് ഫുൾ ടൗൺ ഹാളിൻ്റെ അവിടേക്ക് കയറിക്കോളും. ഒരു ഫ്രീ സ്പെൽ എടുക്കുക, കാരണം സിംഗിൾ ഇൻ ഫോൺ ടൗൺ ഹാളും ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യൂനെ ഇലവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഹീൽ സ്പെൽ അവിടെ കൊടുത്ത്, അതുപോലെ തന്നെ ഒരു പോയിസണും ഒരു ഹീൽ സ്പെല്ലും കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു റൈറ്റ് സ്പെല്ലും കൂടി കൊടുത്ത് കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്ത്, അതുപോലെ തന്നെ ടൗൺ ഹാൾ പൊട്ടുന്ന സമയത്ത് നമുക്ക് വാർഡിൻ്റെ എബിലിറ്റിയും കൂടി കൊടുക്കണം. ഓക്കെ, കുറച്ച് ട്രൂപ്പ് ഇപ്പുറത്തേക്ക് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്, പക്ഷേ സീൻ അവിടെ ഇൻവിസിബിലിറ്റി സ്പെല്ലും കൊടുത്ത്, കാരണം ട്രൂപ്പിനെ ഇലവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മാക്സ് ഓക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആ ടൗൺ ഹാളിൻ്റെ ബ്ലാസ്റ്റിൽ കുറച്ചെണ്ണം ചത്തിട്ടുണ്ടായിരുന്നു. വാർഡിൻ്റെ എബിലിറ്റി അടിച്ച്, ഇനിയിപ്പോൾ ഒന്നും പേടിക്കല്ല ഗൈസ്. ഈ ഒരു ബേസിൽ ഒരു റേറ്റ് സ്പെല്ല് നമ്മുടെ ഗെയിമിൽ ബാക്കിയുണ്ട്, ക്യൂനിൻ്റെ എബിലിറ്റി ഉണ്ട്, ഒരുപാട് ട്രൂപ്പ്സും കാര്യങ്ങളും ഇലവാണ്. അടിപൊളി അറ്റാക്ക് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാനൊരു TH12 ബിഗിനറാണ്. ഒരു TH12 ഓൾമോസ്റ്റ് സെമി മാക്സ് ആയിട്ടുള്ള ഒരു ബേസിൽ തന്നെ നമ്മൾ എളുപ്പത്തിൽ തന്നെ നമ്മൾ 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു റേറ്റ് സ്പെല്ല് സ്വാഗ് അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അറ്റാക്ക് നമ്മൾ 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഹൈബ്രിഡ് അറ്റാക്ക് സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും OP ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നല്ല രീതിയിൽ കളിക്കാൻ അറിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് 26 ട്രോഫീസ് നമുക്ക് ഈ ഒരു അറ്റാക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ ഈ ഒരു ബേസാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരുമാതിരി ടൗൺ ഹാൾ മിസ്സായി പോകാൻ പറ്റിയ ഒരു ബേസാണ്. ഈ ഒരു ബേസിലുണ്ടോ 43 ട്രോഫി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചില സമയത്ത് ലക്കി ആയിട്ട് കുറേ ബേസ് കിട്ടുന്നു. അപ്പോൾ ഇത് അതിൽപ്പെട്ടൊരു ബേസ്, 43 ട്രോഫിയാണ് നമുക്ക് ഈ ഒരു ബേസ്. ഇത് ഫുള്ളി മാക്സ് ഒന്നുമല്ല, കുറച്ചൊക്കെ റഷായിട്ട് മാറ്റുള്ള ഒരു അക്കൗണ്ടാണ്. മേജർ ഡിഫറൻസ് മാത്രമാണ് മാക്സ്. അപ്പോൾ നമ്മൾ QC സ്റ്റാർട്ട് ചെയ്ത് FFN അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ ഫണലിൽ സെറ്റ് ചെയ്ത് ഓരോ എൻസിലെ ആർസറിനെ ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ക്യൂനെ വെച്ചിട്ട് ആ ഒരു ഈഗിളും 2 ബോംബർ ടവർ റോഡിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്യൂൻ്റെ HP എല്ലാം കുറയുന്നുണ്ട്. ഒരു റേറ്റ് സ്പെല് കൊടുക്കാം. ഓക്കെ, റേറ്റ് സ്പെല്ലിൻ്റെ ആവശ്യം ഇപ്പോഴില്ല, കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കൊടുക്കാം. കാരണം ഓക്കെ, എന്നാലും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കാരണം ഓ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഡിലേ ആയിട്ടില്ല, ആ സമയത്ത് തന്നെ ക്യൂൻ്റെ എബിലിറ്റി പോയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വാൾബ്രേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ആ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിച്ചാലുള്ള ക്യൂണിലേക്ക് പോകുക. ഒരു മൈനറിനെ ഫണൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് അവിടെ വാൾബ്രേക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിച്ച് ബാക്കിയുള്ള ഒരു കൊക്ക ബലൂണും കൂടി കൊടുക്കുന്നുണ്ട്.
നൈസാണ്. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂൺ ഡയറക്റ്റ് ഉള്ളിലേ കോഴിക്കോട് ഈഗിൾ എടുത്തതെന്നുള്ളൂ. അതുപോലെ തന്നെ രണ്ട് ബോംബർ ടവർ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ഈ ബേസിൽ സ്പ്ലാഷ് ഡാമേജ് എന്ന് പറയാൻ ഒന്നുമില്ല. ടൗൺ ഹാൾ മാത്രമുണ്ട്, പിന്നെ രണ്ട് വിസ ടവർ ഉണ്ട്. വിസ ടവറിനെക്കാട്ടും ഡേഞ്ചർ നമ്മുടെ ഈ ഒരു ബോംബർ ടവർ. ഒരു ക്യൂൻ്റെ എച്ച് പി എല്ലാം കുറയുന്നുണ്ട്, റൈറ്റ് സ്പെല്ലാം ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ആ സ്വീപ്പർ പുഷ് ചെയ്ത് നമ്മളതിനൊക്കെ ബാക്കൗട്ട് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ങിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹൈബ്രിഡ് ഫുള്ള് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹോക്സിനെ മൈനസിനെ ഫുള്ള് ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഇൻഫോർഡ് ഉണ്ട്, നമ്മളെ കിങ്ങിനെ കയറി പിടിക്കുകയാണെങ്കിൽ ഫ്രീ സ്പെല് കൊടുക്കാം നമുക്ക്. കാരണം ഇനിയിപ്പോൾ ക്യൂൻ്റെ നമുക്ക് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്യൂൻ ചത്താലും പ്രശ്നമില്ല, കാരണം അത്രയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഫ്രീ സ്പെല് നമ്മളെ ഒരു സിംഗിൾ ഇൻഫോണിൻ്റെ മുകളിൽ കൊടുക്കുക, അല്ലാണ്ട് നമ്മളെ കിങ് പെട്ടെന്ന് തന്നെ ചത്തു. FF ഇതുവരെ പൊട്ടിക്കില്ല ഗൈസ്, അടിപൊളി. പിന്നെ ഇപ്പോൾ എല്ലാ ട്രൂപ്പും അവിടെ പോകുന്ന സമയത്ത് ഒരു ഹീൽ സ്പെല് അവിടെ കൊടുത്ത്, അതുപോലെ തന്നെ ക്യൂൻ്റെ മുകളിൽ ഒരു പോയിസണും കൂടി കൊടുത്ത്. ഓക്കെ, റേറ്റ് സ്പെല്ലും കൂടി ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ടൗൺ ഹാൾ ആക്ടിവേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വാറൻ്റെ എബിലിറ്റി ഇനീഷ്യലി അടിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ പെട്ടെന്ന് ട്രൂപ്പൊക്കെ ചത്തു, ഹീൽ സ്പെല് ഇട്ടാലും പെട്ടെന്ന് ചാവാൻ ചാൻസ് ഉണ്ട്. ഇൻവിസിബിൾ സ്പെല് കൊടുത്ത് ടൗൺ ഹാളിന് ജസ്റ്റ് ഒന്ന് ഇൻവിസിബിളാക്കി ട്രൂപ്പിനപ്പുറത്തേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടൗൺ ഹാളിൻ്റെ അടുത്തേക്ക് ലാസ്റ്റിലേക്ക് പോയാൽ മതി, കാരണം നമ്മുടെ വാറൻ്റെ എബിലിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ട്രൂപ്പും പെട്ടെന്ന് ചത്തവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് നമ്മളെ ടൗൺ ഹാളിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. ക്യൂന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ടൗൺ ഹാൾ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റോറേജ് മാത്രമേ നമ്മളെ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തതിനെ കൊണ്ട് രണ്ടടിക്കുന്ന കൂട്ടിക്കോളൂ. ഓക്കെ, വി ഗോട്ട് പെർഫെക്റ്റ് ത്രിഷർ. 43 ട്രോഫീസാണ് ഗൈസ് നമുക്ക് ഈ ഒരു ബേസിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബേസ് എങ്ങനെ ത്രിഷർ അടിക്കാൻ നോക്കാം. ഇതൊരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബേസാണ്. അപ്പോൾ ഈ ഒരു ബേസ് എങ്ങനെ ത്രിഷർ അടിക്കുക, 12 o'clock അവിടുന്ന് FF ഇടാം, എന്നിട്ട് QC നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നാലുള്ള ഈ ഒരു ബേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ത്രിഷർ അടിക്കാൻ പറ്റുക. കാരണം ഹൈബ്രിഡിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതുപോലത്തെ ബേസ് TH12 ഉള്ള പ്ലേയേഴ്സ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കളിക്കുക, അതാകുമ്പോൾ എങ്ങനെ നോക്കിയാലും ത്രിഷർ കിട്ടുന്നിരിക്കും. QC പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ത്രിഷർ കിട്ടുന്നിരിക്കും. അപ്പോൾ ക്യൂനിപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഫെയിൽ ആവുന്ന ഒരു എനിക്ക് തോന്നുന്നത്, കാരണം ക്യൂൻ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ബേബിൻ്റെ ഫണൽ കൊടുക്കുക. ഓ, ക്യൂൻ്റെ എച്ച് പി എല്ലാം കുറയുന്നുണ്ട്, ഒരു എച്ച് പി എല്ലാം കൊടുക്കുക. ഓ, ജസ്റ്റ് മിസ്സാണ് ഗൈസ്, ക്യൂൻ്റെ എബിലിറ്റി ഇപ്പോൾ തന്നെ പോയിരുന്നു. ക്യൂൻ 1 HP ആയിരുന്നു നിന്നത്. ഓക്കെ, റെഡ് സ്പെല് കൊടുത്തതിനും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കൊക്ക ബലൂണും കൂടി കൊടുക്കുന്നുണ്ട്. ഓ, ജസ്റ്റ് മിസ്സാണ്, ഒരു ആർച്ചർ ടവർ 1 HP മിസ്സായിപ്പോയി. ഓക്കെ, അവിടെ വാളും പൊട്ടിയില്ല. അപ്പോൾ ഒരു സൂപ്പർ വാൾ ബ്രേക്കർ തന്നെ നമുക്ക് അവിടെ കൊടുക്കാം. കഴിഞ്ഞിപ്പോൾ ക്യൂനെ പൊട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോകാൻ മതിയോ, കാരണം അവിടെ രണ്ട് സൈഡിലും ഫണൽ സെറ്റാണ്. ഓക്കെ, ഇനിയിപ്പം ഒരു ഫ്രീ സ്പെല് കൊടുക്കാം. നമ്മുടെ സിംഗിൾ ഇൻഫോണ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എച്ച് പി എല്ലാം കൂടി കൊടുക്കുന്നുണ്ട്. കാരണം അല്ലാണ്ട് ഇൻഫോണ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യൂൻ്റെ HP പോക്കുന്നായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ക്യൂനിപ്പോൾ അതിൻ്റെ ഇൻവിസിബിൾ സ്പെല് ഇടേണ്ടി വരും, കാരണം അല്ലാണ്ട് നമ്മൾ ക്യൂൻ്റെ എബിലിറ്റി പോകും. ഒരു ഇൻവിസിബിൾ സ്പെല് കൊടുത്ത് ടൗൺ ഹാൾ കോട്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ ടൗൺ ഹാളും കൂടി നമ്മുടെ ക്യൂൻ എടുത്തെന്നുള്ളൂ. പിന്നെ അവർ ഇൻഫോണും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തെന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഓ, സ്കെല്ലീസ് ജസ്റ്റ്, ഓ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. അവർ സ്കെല്ലീസ് കറക്റ്റ് ടൈമിൽ തന്നെ വന്നത്, അല്ലാതെ നമ്മളെ ക്യൂൻ്റെ എബിലിറ്റി പോയിരുന്നു. ക്യൂ നോക്കൗട്ടായി പോയിരുന്നു, ജസ്റ്റ് മിസ്സാണ്. ഓക്കെ, FF വാല്യൂ ഗൈസ്, അവിടെ ഉള്ള മുഴുവൻ കമ്പാർട്ട്മെൻറ്റും ആ ഈഗിളറിൻ്റെ അറിവ്. ഇതിൽ കൂടുതൽ എന്ത് വാല്യൂ ആണ് ഗൈസ്? വേറെ ഒരു സീജ് മെഷീൻ യൂസ് ചെയ്താൽ നമുക്ക് ഇത്ര വാല്യൂ നമുക്ക് കിട്ടില്ല. അതാണ് നമ്മുടെ ഫ്ലെയിം ഫ്ലിംഗറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഫ്ലിംഗർ യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. റേറ്റ് സ്പെല്ലും കൂടി കൊടുക്കുന്നുണ്ട്. ഓ, ആ ടൊർണാഡോ ഒരു വൃത്തിയായിട്ട് സാധനം ഗൈസ്. ആ ടൊർണാഡോ കയറി പിടിച്ചിട്ട് ക്യൂൻ്റെ ഹീലേഴ്സ് റേജും തട്ടിയില്ല, ഹീലേഴ്സ് ക്യൂന് അറേപ്പ് ചെയ്യും ഗൈസ്. നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഒരുപാട് പോയിട്ടുണ്ട്, ഒരു മിനിറ്റ് മാത്രമുള്ള ബാക്കിയുള്ള. നമ്മുടെ ഹൈബ്രിഡ് ഫുള്ള് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഒരു ഹീൽ സ്പെല്ല് ആ വിസാട്ടവറിന് അവിടെ കൊടുക്കുക. ഓക്കെ, ഒരു ഹീൽ സ്പെല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി ഒറ്റൊരു ഹീൽ സ്പെല്ലും കൂടി നമ്മുടെ ഗെയിമിൽ ബാക്കിയുള്ള സ്പ്ലാഷ് ഡാമേജ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു വിസാട്ടവർ അപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ ഒരു വിസാട്ടവർ ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഹീൽ സ്പെല്ലുണ്ടെങ്കിൽ കൊണ്ട് അത്ര സീനില്ല. അപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വാർഡിൻ്റെ എബിലിറ്റി ഉണ്ട്. അവിടെ ഒരു ഓപ്പണൻ്റ് ക്യൂൻ ഉണ്ട്, അത് ചിലരും പണി തരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓപ്പണൻ്റ് ക്യൂന് വലിയ സീനാണ്. ഓക്കെ, മൈനസ് ഫുൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്പണൻ്റ് ക്യൂനെ പെട്ടെന്ന് തന്നെ എടുത്തെന്നുള്ളൂ. കമോൺ, ഓക്കെ, എടുത്തു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, വാർഡൻ്റെ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വാർഡൻ്റെ എബിലിറ്റി അങ്ങോട്ട് അടിച്ചെടുക്കുക, അതുപോലെ തന്നെ ഒരു ഹീൽ സ്പെല്ലും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, ഈ ഒരു ബേസ് എന്തായാലും തൃശ്ശാണ്. ഒരുപാട് മൈനസ് എലവ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5-6 ഹോഗ് എലവുണ്ട്. നമ്മുടെ CC ദ മാക്സ് ഹോഗ്സ് ആണ്. ഓക്കെ, കിങ്ങിൻ്റെ അവിടെ ഹീലേഴ്സൊക്കെ പോയിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൈം ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, പ്രശ്നമില്ല, കാരണം അവിടെ ഇനിയിപ്പോൾ ആ ഒരു ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോയിക്കോളും. ഓക്കെ, ഒരു ആർച്ചർ ടവർ ആ ഒരു 1 HP നിൽക്കുന്നത്, അതുപോലെ തന്നെ ഒരു എക്സ്ബോ ഒന്ന് എടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന്. കമോൺ കമോൺ കമോൺ, 15 seconds. കമോൺ, 14, 13 കിട്ടുമോ? 10, 8, 7, 6, 5. ഓ ഗൈസ്, വല്ലാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ട് കളിച്ച്, ജസ്റ്റ് മിസ്. 99% വിത്ത് 2-star, അടിപൊളി അറ്റാക്ക് ആയിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ് എന്ന് പറയാം. TH13 ബേസാണ്, 2 സ്കാറ്റർ ഷോട്ട് അപ്ഗ്രേഡിലാണ്. അതുപോലെ തന്നെ കുറച്ച് ഡിഫൻസ് ഒന്നും അത്ര മാക്സ് അല്ല, മേജർ ഡിഫൻസ് മാത്രമാണ് മാക്സ്. ഈ ഒരു ബേസ് നമ്മളിങ്ങനെ 3-star അടിക്കാൻ നോക്കുക, കാരണം സ്കാറ്റർ ഷോട്ട് അപ്ഗ്രേഡിലാണ്, അതുകൊണ്ട് ഈ ഒരു ബേസ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റിന് ഒരു ആർച്ചറിനെ വെച്ചിട്ട് അതൊന്നും ടെസ്റ്റ് ചെയ്യണം. ഓ, ജസ്റ്റ് മിസ്സാണ്, നമ്മളെ ഈ ഒരു FF കയറി ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബലൂണ് അവിടെ കൊടുക്കുന്നുണ്ട്. ഓ, FF പകുതി HP നമ്മളെ ഒരു ഇത് പോയി ടാർഗറ്റ് ചെയ്ത് പോക്കിയിട്ടുണ്ട്.
ക്യൂസി നമ്മുടെ 12 o'clock അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പുറത്ത് ഒരു ബലൂൺ ഒരു ബേബിനെയും കൂടി കൊടുക്കുക. അവിടെ ഫണ്ട്ലി ചെയ്യാനാണ്, ക്യൂവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ്, ഡയറക്റ്റ് ആ ഒരു ഈഗിളിൻ്റെ അവിടെ കൊണ്ട് ഈഗിൾ എടുക്കാനാണ് എൻ്റെ പ്ലാന്. ഓക്കെ, എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ള നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ക്യൂവിന് എന്തായാലും അപ്പുറത്തേക്ക് പോകാൻ മതി, കാരണം അവിടെ ഫണ്ടിൽ സെറ്റാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ലാബും കൂടി നമ്മുടെ ഇതിനെ വെച്ചിട്ട് ഒന്ന് എടുത്ത് കളയണം. എന്നാലും നമ്മളിത് അങ്ങോട്ട് പോവാം. ഒരു മിനിയാണ് അവിടെ കൊടുക്കുന്നുണ്ട്, ഒരു മൈനറിനെ വെറുതെ വേസ്റ്റ് ആക്കിയ മാതിരിയായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എഫ് എഫിൻ്റെ എച്ച് പി ഇപ്പോൾ നല്ല കുറഞ്ഞിട്ട് കൈസ്. എഫ് എഫ് ഈ അടുത്ത് തന്നെ പൊട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാനോൺ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു മണ്ടത്തിലായി പോയി ചെയ്തത്, ഞാൻ അതിൻ്റെ അടുത്തായി പോയി ഇട്ടത്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് അവിടെ ഒരു മിനിയാണ് അവർക്ക് എടുത്തിരുന്നുണ്ട്. ക്യൂനിപ്പോൾ അത്യാവശ്യം അല്ലെങ്കിൽ ഹിറ്റ് എടുക്കുന്നുണ്ട്, ഒരു റൈറ്റ് സ്പെല്ല് നമുക്ക് കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് ക്യൂവിൻ്റെ എബിലിറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു റൈറ്റ് സ്പെല്ല് എടുക്കുന്നുണ്ട്. ആ സ്കാറ്റർ ഷോട്ട് അപ്ഗ്രേഡ് ആയത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ്, അതുകൊണ്ടാണ് ഈ ഒരു ബേസ് ചെയ്യാൻ കളിക്കുന്നത്. അപ്പോൾ ക്യൂനാ ഞാൻ അവിടെ റേറ്റ് എടുത്തതിന് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു ഈഗിൾ എടുത്ത് തന്നിട്ടുണ്ട്. നൈസാണ്, എഫ് എഫിൻ്റെ ആ മൾട്ടി ഇൻഫോണും കൂടി കിട്ടിയിട്ടുണ്ട്. നൈസ് വാല്യൂ, ഓൾമോസ്റ്റ് 33% ഓടെ നമുക്ക് ഈ ഒരു ക്യൂ സി എഫ് എഫ് വെച്ച് കിട്ടിയിട്ടുണ്ട്. കിണി നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുക, വാർഡൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഹോക്സ് മൈനസ് ഫുള്ള് ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു എഫ് എഫിൻ്റെ പോയ്സൺ നമ്മളെ ഈ ഒരു ആർസിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പേടിക്കാൻ നമ്മളെ ഈ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ ടൗൺ ഹാൾ മാത്രമുണ്ട്, ഒരു ഹീൽസ് പല്ല് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനീഷ്യൽ അവിടെ ഒരു ഹീൽസ് പല്ല് കൊടുക്കുന്നുണ്ട്, ടൗൺ ഹാൾ ആക്ടിവേറ്റ് ആയ സീനാണ്. ഓക്കെ, ഒരു റൈറ്റ് സ്പെല്ലും കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രീ സ്പെല്ലും കൂടി ഞാൻ അവിടെ കൊടുക്കാൻ പോവാണ്. ഒരു ഫ്രീ സ്പെല്ലും കൂടി കൊടുത്ത് വാർഡൻ്റെ എബിലിറ്റിയും കൂടി അടിക്കണം. ആ വാർഡൻ്റെ എബിലിറ്റി അവിടേക്ക് ആവശ്യമില്ല, കാരണം അവിടെ കുറച്ച് ട്രൂപ്പ് മാത്രമാണ് അപ്പുറത്തേക്ക് പോയത്. വാർഡൻ്റെ എബിലിറ്റി ഞാൻ അടിച്ചില്ല. ഓക്കെ, കിങ്ങിൻ്റെ അവിടെ കിങ്ങിൻ്റെ എബിലിറ്റി ഞാൻ അടിച്ച്, വാർഡൻ്റെ എബിലിറ്റി അടിച്ച്. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ഈ ഒരു ബേസിൽ നോക്കണം, ഒരു ഹിൽ സ്പെല്ലും കൂടി ബാക്കിയുണ്ടാകും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണം. ആ ഒരു വിസാ ടവറിന് അവിടെ കൊടുക്കുക, അതാകുമ്പോൾ നമ്മുടെ ട്രൂപ്പ്സൊക്കെ അലേവായിട്ട് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു റൈറ്റ് സ്പെല്ലും ഒരു ഇൻവിസിബിൾ സ്പെല്ലും കൂടി നമ്മുടെ കമ്മിൽ ബാക്കിയുണ്ട്, ഒരുപാട് മൈനസ് ഹോഗൊക്കെ അലേവാണ്. കഴിഞ്ഞപ്പോൾ ഈ ഒരു ബേസിൽ ടൈം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ചും കൂടി ഡിഫൻസസ് ബാക്കിയുണ്ട്. ഓക്കെ, ഓപ്പണൻ്റ് നമ്മുടെ ക്യൂൺ അവിടെ നിന്ന് എടുത്തിരുന്നുണ്ട്, എല്ലാം അവിടെ നിന്ന് എടുത്തത്. അവരുടെ എക്സ്പോ മാത്രം ലാസ്റ്റിലേക്ക് ബാക്കിയേ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മുടെ കിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കിങ് ലോ ലെവലാണ്, അത്ര സീൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ മൈനസ് ഹോഗൊക്കെ അലേവാണ്, അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. സി സി ത മാക്സ് ഹോഗ്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു റൈറ്റ് സ്പെല്ലും ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ലിനും കൂടി നമുക്ക് ഇവിടെ കൊടുക്കുക, ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ആ മൈനസ് ഫുള്ള് ഒരു കിങ്ങിന് എടുത്ത് തന്നിട്ടുണ്ട്, ഒരു ഇൻവിസിബിൾ സ്പെല്ല് സ്വാഗ് അടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബേസിൽ ത്രിശാർ അടിച്ചിട്ടുണ്ട്. 39 ട്രോഫിയാണ് കേസ് നമുക്ക് ഈ ഒരു ബേസിൽ ത്രിശാർ അടിച്ചപ്പം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസും കൂടി എങ്ങനെ ത്രിശാർ അടിക്കാൻ നോക്കാം. ഇത് ഓൾമോസ്റ്റ് മാക്സ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെയാണ്, ഒരു സെമി മാക്സ് എന്ന് പറയാൻ പറ്റും, നമ്മുടെ മേജർ ഡിഫൻസ് ഒക്കെ മാക്സ് ആണ്. ഇപ്പോൾ ഈ ഒരു ബേസിൽ എങ്ങനെ കളിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 6 o'clock അവിടെ നമ്മുടെ ക്യൂ സി ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ 9 o'clock അവിടെ എഫ് എഫു. ഓക്കെ, 9 o'clock അവിടെ എഫ് എഫ്, 12 o'clock അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 9 o'clock അവിടെ എഫ് എഫ് ഡിപ്ലോയ് ചെയ്യാൻ പോകണം, അവിടെ ഒരു വിസാ ടവറിൻ്റെ അവിടെ ആയിട്ട്. 12 o'clock അവിടെ നമ്മുടെ ഒരു ലൂണും അതുപോലെ തന്നെ ഹീലേഴ്സും കൊടുക്കുക, എന്നിട്ട് ഒരു സ്നീക്കി ഗോബ്ലിൻ ഫണലിൽ കൊടുക്കുക രണ്ട് സൈഡിലും. എന്നിട്ട് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൾ ബ്രേക്ക് കൊടുത്തിട്ട് ക്യൂവിന് ഡയറക്റ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാന്. അവിടെ ഓപ്പണൻ്റ് കിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈഗിൾ അല്ലറി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഓരോ എൻസിൽ ആർച്ചറിനെ മിന്നണ ഇട്ട് കൊടുക്കുക, നമുക്ക് മാക്സിമം ടൈം ഫെയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കെൻസൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, രണ്ട് സ്നീക്കിനെ കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്യൂനിപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ റേറ്റ് സ്പെല്ല് കൊടുക്കുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ ഹിറ്റ് ഇടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ഈഗിളിൻ്റെ അവിടേക്ക് പോയിക്കോളൂ. ഓക്കെ, എഫ് എഫ് അവിടെ ഒക്കെ എടുത്തിരുന്നുണ്ട്, ആ ഒരു നമ്മുടെ എന്താ പറയുക, ആ ഒരു ആർച്ച് ടവർ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ എടുത്തുതന്നോളൂ. ഓക്കെ, ഓപ്പണൻ്റ് കിങ് ഉണ്ട്, അവിടെ സീനില്ല, അത്ര മാക്സ് ലെവൽ അല്ലായിരുന്നു, അതുകൊണ്ട് അത്ര സീനില്ല. ഓക്കെ, ഏകദേശം ഇപ്പോൾ രണ്ട് പേര് ഈ ഒരു അറ്റാക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു അറ്റാക്ക് ഞാൻ ഇപ്പോൾ നിരത്തി അറ്റാക്ക് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ കുറേ പേര് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സി സിയും കൂടി നമുക്ക് എടുത്തിടുന്നുള്ളൂ, സി സിയിലെ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞിപ്പോൾ ആ ഒരു എഫ് എഫ് പൊട്ടുന്ന സമയത്ത് ഈഗിളും കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കൊക്കോവിനോട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്യൂന്ന് വെച്ചിട്ടുള്ള വാല്യൂണ് എടുത്ത് പറയേണ്ട ഗൈസ്. ഈഗിൾ കിട്ടി, ഞാൻ അതുപോലെ തന്നെ ഒരു ബേബിനെ പുറത്ത് കൊടുക്കുന്നുണ്ട്. ആ ടൗൺ ഹാളും കൂടി നമ്മുടെ ക്യൂന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ വാല്യൂ നമുക്ക് എന്താ വേണ്ടത് ഗൈസ്. ഓക്കെ, ഇനി ഇപ്പോൾ ടൗൺ ഹാളിനെ പോയിട്ട് ടാർഗറ്റ് ചെയ്തോളൂ, രണ്ട് സിംഗിൾ ഇൻഫോ ഉണ്ട്, ടൊർണാഡോ ഒരു റൈറ്റ് സ്പെല്ല് കൊടുക്കുന്നുണ്ട്. ഓ, ക്യൂനിപ്പം ചാവാൻ ചാൻസ് ഉണ്ട്, ഒരു ഇൻവിസിബിൾ സ്പെല്ല് കൊടുക്കുക. നൈസ്, ഇനി നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ഫുള്ള് ഞാൻ ടൗൺ ഹാളിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടൗൺ ഹാൾ നമ്മുടെ ക്യൂവിന് എടുത്തുന്നുണ്ട്, അടിപൊളി. കഴിഞ്ഞിപ്പോൾ ക്യൂവിനെ അലേവാക്കി നിർത്താൻ ക്യൂ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഹീൽ സ്പെല്ല് കൊടുക്കണം, അവിടെ മൾട്ടി ഇൻഫോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ട്രൂപ്പിനെയും പെട്ടെന്ന് കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഒരു ഹീൽ സ്പെല്ല് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു റൈറ്റ് സ്പെല്ലും കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ നല്ല ഹിറ്റ് എടുത്ത ഏരിയയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. വാർഡൻ്റെ എബിലിറ്റി അടിച്ചെടുത്ത് അപ്പോൾ എല്ലാ ട്രൂപ്പും ആ ഒരു വാർഡൻ്റെ അവർക്കുള്ളിൽ സേഫ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഒരു ട്രൂപ്പും ചാവത്തില്ല. ഒരു ഫ്രീ സ്പെല്ല് നമുക്ക് അവിടെ കൊടുക്കുക, നമ്മുടെ ഒരു ഓക്കെ ഫ്രീ സ്പെല്ല് ഇപ്പം കൊടുക്കണം, ആ ക്യൂവിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ഒരു ഹിൽ സ്പെല്ലും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ലാസ്റ്റിലേക്ക് ഒരു ബോംബർ ടവർ ഉണ്ട്, അപ്പോൾ അവിടെ കൊടുക്കുക. നമ്മുടെ ഒരു ഫ്രീ സ്പെല്ല് സിംഗിൾ ഇൻഫോണിൻ്റെ മുകളിൽ കൊടുത്ത് നമ്മളെ ഈ ഒരു ക്യൂവിനെ അലേവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഹിൽ സ്പെല്ല് നമ്മളൊരു ബോംബർ ടവറിന് അവിടെ കൊടുക്കുക, കാരണം ആ ഒരു ബോംബർ ടവറിൻ്റെ ഡെത്ത് ഡാമേജിൽ എല്ലാ ട്രൂപ്പിൻ്റെ എച്ച് പി ഒക്കെ കുറയും. ഓക്കെ, ഇനിയിപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, ക്യൂവിൻ്റെ എബിലിറ്റി ഉണ്ട്.
പക്ഷേ ഒരു പോയിസൺ സ്പെൽ ഉണ്ട്, അത് നമുക്ക് സ്വാഗ് അടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അറ്റാക്ക് ദൃശ്യം അടിക്കുക. കിങ്ങിൻ്റെ എബിലിറ്റി, ക്യൂവിൻ്റെ എബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോയിസൺ സ്പെൽ നമുക്ക് സ്വാഗ് അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അറ്റാക്ക് നമ്മൾ 3-star അടിച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളി അറ്റാക്ക്. ലാസ്റ്റിലേക്ക് നമ്മളെ ഒരു പോയിസണും കൂടി നമ്മൾ സ്വാഗ് ചെയ്തു. ഓ, ജസ്റ്റ് മിസ്സാണ്. അവിടെ ഒരു ബിൽഡറും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. 23 ട്രോഫി ആയിട്ട് ഗൈസ് ഈ ഒരു വേസ് നമ്മൾ 3-star അടിച്ച് നമുക്ക് കിട്ടുക. പ്യൂരിപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 5 attacks ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതെന്ന് തോന്നുന്നത്. പ്യൂർ 5 attacks തന്നെ മാക്സിമം പോയ ഒരു 100 മുകളിൽ ട്രോഫി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രോഫീസ് കൊണ്ടുപോകാൻ പറ്റുന്നതായിരുന്നു ഗൈസ്. അപ്പോൾ എത്രയുള്ള ഗൈസ്, നമ്മളെ വീഡിയോയിൽ ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ ട്രോഫി ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ട്രോഫീസ് ഉള്ള ബേസ് നോക്കി അറ്റാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം 3-star അതുപോലെ തന്നെ 2-star കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും മാക്സിമം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ടൗൺ ഹാളിൻ്റെ ബൂസ്റ്റോ ഇതിൻ്റെ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം കളിക്കുക. അപ്പോൾ അത്രയുള്ള കേസ്. നമ്മളെ വീഡിയോ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.